കല്യാണ വീട്ടിലേക്കുള്ള 50 കിലോ വാള പിടിക്കാൻ വേണ്ടി ഇന്ന് നമ്മൾ നേരിട്ട് തന്നെ ഇതിണ്ട് കുളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇന്നൊരു 50 കിലോ വാളക്ക് ഓർഡർ ഉണ്ട്. എന്തറിയോ, നാളെ ഒരു സ്ഥലത്ത് കല്യാണം ഉണ്ട്. അപ്പൊ നാളെക്കും അതുപോലെ ഇന്ന് രാത്രിക്കൊക്കെ വേണ്ടിട്ട് വിളമ്പാനുള്ള നമ്മുടെ വെറൈറ്റിയാണ് വാള. നമുക്കറിയാം കല്യാണ വീട്ടില് ബിരിയാണിയാണ് മന്തിയാണ് എന്ത് വെറൈറ്റി ഉണ്ടെങ്കിലും നാടൻ ചോറ് മസ്റ്റാലോ. അപ്പൊ നാടൻ ചോദിച്ചിട്ട് ഇപ്പൊ വാള ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കും. കാരണം വെച്ചാല് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, കൂടുതൽ എക്സ്പെൻസീവ് അല്ല. അതുപോലെ നമുക്ക് മുറിച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ തന്നെ ഇത് ഉടഞ്ഞു പോകുന്ന പ്രശ്നമില്ല. പിന്നെ അതിൻ്റെ തല കറി വെച്ച് കഴിഞ്ഞാലും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും അന്ന് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വാള മീനിനെ കുറിച്ച് ഒരുപാട് സുഹൃത്തുക്കൾ നെഗറ്റീവായിട്ട് പറയുന്നത് ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറയുന്നത്. ഒരിക്കലെങ്കിലും ഒന്ന് കഴിച്ചു നോക്കുക. കഴിച്ചു നോക്കുമ്പോൾ ഫ്രൈ ചെയ്തിട്ട് ചൂടോടുകൂടി കഴിച്ചു നോക്കുക. അതേപോലെ തന്നെയാണ് കറി വെച്ചിട്ടും വാള കഴിച്ചു നോക്കുക കേട്ടോ. അടുത്തെവിടെയെങ്കിലും ഫാമിൽ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങി കഴിച്ചു നോക്കുക. മാർക്കറ്റിൽ നിന്ന് വരുന്ന മീനുകളുടെ ലൈസ് ഇട്ടാണ്ട് വരുന്നത്, അതല്ലാതെ ഫ്രഷ് ആയിട്ട് അടുത്തുള്ള ഫാമുകളിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് വാങ്ങി കഴിച്ചു നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുള്ളത് നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് ഒരു അഭിപ്രായം അറിയിക്കാൻ നോക്കുക. കല്യാണ വീട്ടിലേക്കുള്ള 50 കിലോ വാള പിടിക്കാനും വേണ്ടി ഇന്ന് നമ്മൾ നേരിട്ട് തന്നെ ഇതിൻ്റെ കുളത്തിലേക്ക് ഇറങ്ങിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ കരയിൽ എത്തിയിട്ടുണ്ട് വലയും കൊണ്ട്. കുളത്തിൻ്റെ ആ അറ്റത്ത് നിന്ന് ഇറങ്ങിയിട്ട് വല ഇങ്ങോട്ട് കൊടുന്ന് ലോക്ക് ചെയ്തിട്ട് ഇനി ആ അറ്റത്ത് ഒരാൾ വല പിടിച്ചിട്ടുണ്ട്. അവിടുന്ന് എന്ത് ചെയ്യും, അങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഈ മൂലൊക്കെ ഇട്ടിട്ട് മീനിനെ ലോക്ക് ചെയ്ത് പിടിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ വലയുടെ അറ്റത്ത് നിന്നിട്ട് നമ്മൾ ഇവിടെ നിൽക്കണം, അല്ലെങ്കിൽ മീനുകളിൽ കൂടെ ഒഴിഞ്ഞു പോകും. ഇപ്പോൾ നൈസ് എക്സ്പീരിയൻസ് ആട്ടോ ഫാമിൽ വന്നിട്ട് വല വലിച്ചിട്ട് ഇതുപോലെ മീൻ പിടിക്കൽ. അടിയാലല്ലേ പോലിക്കുന്നു. നേരത്തെ വലക്ക് കാര്യമായിട്ട് ഒന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ ഈ സൈഡ് കൂടി ഇവിടെ ഇട്ടിട്ട് ലോക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നന്നായിട്ട് ചാല് കീറിയിട്ടുണ്ട് കിടങ്ങ് പോലെ. കാരണം വേനൽക്കാലമാണ് സമയത്ത് വെള്ളം വറ്റി കഴിഞ്ഞാൽ മേൽഭാഗം അടിവാസമല്ല അവർ പറഞ്ഞതിനനുസരിച്ച് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഈ മേൽവലയും അടിവലയും ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ വലിച്ചു കയറ്റണം. ഒരേ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒരു വലയെ വലിക്കാൻ പറ്റില്ലുണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ചില ഭാഗത്തൊക്കെ കിടങ്ങുണ്ട്. വേനൽക്കാലമായിട്ടുണ്ടെങ്കിൽ വെള്ളം പറ്റ വറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിലൊക്കെ വെള്ളം നിൽക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാരണം മീനുകൾ ആ കിടങ്ങിലേക്കാണ് ഒളിക്കും നമ്മൾ വല വലിക്കുന്നത്. അപ്പോൾ അത് കാരണം മീനുകൾ ഒഴിഞ്ഞു പോവാണ്. കഴിഞ്ഞ വലക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ ഈ വലക്ക് ഇവിടെ ഒരു കിടങ്ങുണ്ട്. ആ കിടങ്ങ് മൊത്തം കൊണ്ട് ലോക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബോക്സ് കൊണ്ട് ബോക്സ് വിളിച്ചിട്ട് അങ്ങോട്ട്.
അങ്ങനെ നമ്മള് വാള പിടിച്ചു വരികയാണ്. ഒറ്റ വിലക്ക് തന്നെ 25-26 അറേ കിലോ വാള കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതിനെ ഈ നെറ്റിലേക്ക് മാറ്റുകയാണ്. ഇത് ഓർഡർ ചെയ്ത ആൾക്കാർ വരാൻ കുറച്ചും കൂടി വൈകും. അപ്പം അതുവരെ മീനിനെ നമ്മൾ പിടിച്ചിട്ട് ഇതിൽ നിർത്തുകയാണ്. അപ്പം ലൈവായിട്ട് തന്നെ പാർട്ടിക്കാർക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇരുപത്തഞ്ച് വാള എന്ന് പറയുന്നത് എങ്ങനെയായാലും ഒരു 30 കിലോന്റെ മുകൾക്ക് ഉണ്ടാവില്ല, 30 കിലോന്റെ താഴേക്ക് ഉണ്ടാവുള്ളൂ. ഇനി ബാക്കി കുറച്ചും കൂടി പിടിക്കണം. അത് വല വീശിയിട്ടൊക്കെ ആയിട്ട് അപ്പുറത്തെ കുളങ്ങളിൽ നിന്നൊക്കെയാണ് പിടിക്കാൻ പോണത്. ഈ കുളത്തു നിന്നാണ് ഇപ്പൊ നമ്മള് വല വലിച്ചിട്ട് മീൻ പിടിച്ചത്. ഇനിതാ വല വീശിട്ട് ബാക്കി കുറച്ചും കൂടി ഈ കുളത്തു നിന്ന് പിടിക്കാന്ന് വിചാരിച്ചു. അമ്പത് കിലോ വാള പിടിക്കണ കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ചില സുഹൃത്തുക്കളുണ്ട് മീൻ വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിപണനം ചില ഒരു മടിയായിരിക്കും, ഒരു 2 കിലോ 3 കിലോ ഒക്കെ പിടിച്ചു കൊടുക്കാൻ മടിയായിരിക്കും. നാച്ചുറൽ പോണ്ടിൽ നിന്ന് മീൻ പിടിച്ചു കൊടുക്കാറുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് തന്നെയാണ്. അത് അത്രയും വലിയ ഏരിയ എന്നൊക്കെ മീൻ പിടിക്കണം എന്നുണ്ടെങ്കിൽ പണിയാണ്. പടുത്താകുളത്ത് നിന്നൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ടെങ്കിലും നമുക്ക് പിടിക്കാൻ പറ്റും. ചില ഒരു വലിയ ഓർഡർ മാത്രം കാത്തു വെക്കും, നമുക്ക് ഒരിത്ര ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ പിടിച്ചു കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ മെനക്കെടാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. 1 കിലോ ആണെങ്കിലും 2 കിലോ ആണെങ്കിലും ആവശ്യക്കാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മീൻ പിടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോഴേക്കും നമ്മൾ ഫാമിംഗ് ഒന്നും കൂടി സക്സസ് ആയിട്ട് മുന്നോട്ട് പോവുക കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ മീൻ പിടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഒന്ന് ഫ്രഷ് ആവാനും വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ നിർദ്ദേശം അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെയാണ് ഒരിക്കലെങ്കിലും നമ്മൾ വാള മീനൊക്കെ കൂട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഐസ് ഇട്ടിട്ട് മാർക്കറ്റിൽ നിന്ന് വരുന്ന മീനല്ല കേട്ടോ, തൊട്ടടുത്ത ഫാമുകളിൽ നിങ്ങൾ എവിടെയാണെങ്കിലും തൊട്ടടുത്ത ഫാമുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വാള മീൻ വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങിയിട്ട് അത് ഐസ് ഇടാതെ ഫ്രഷ് ആയിട്ടൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം. സംഭവം അടിപൊളിയായിരിക്കും. എങ്ങനെയാണ് നിങ്ങളുടെ വലിയൊരു നിർദ്ദേശം അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.